എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മൾ കട്ടിയനാവറയിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6 വരെയുള്ള വചനത്തിലായിരുന്നു. ഇന്ന് നമ്മൾ 7, 8, 9, 10 വചനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അനേകം ഫരിസേയരും സദ്ദുക്കായരും സ്നാനമേൽക്കാൻ വന്നിരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിനെ കോടാലി വെച്ച് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമ്മൾ തുടരുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വിശുദ്ധ ഗ്രിഗറി ഇന്നത്തെ ആദ്യത്തെ ഭാഗത്തെ എടുത്തുകൊണ്ടാണ് അനേകം ഫരിസേയരും സദ്ദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ടു. അത്രയാണ് ഇപ്പോഴത്തെ ആദ്യത്തെ ഇൻ്റർപ്രറ്റേഷൻ. വിശുദ്ധ ഗ്രിഗറി പറയുകയാണ്, അധ്യാപകരുടെ വാക്കുകൾ കേൾവിക്കാരുടെ നിലവാരത്തിന് യോജിച്ചതായിരിക്കണം, ഓരോ കാര്യത്തിലും ചേർന്നതായിരിക്കണം. പൊതു പ്രബോധനമാകുന്ന കോട്ടയിൽ നിന്ന് എന്നാൽ ഒരിക്കലും അകന്നു പോവുകയും ചെയ്യരുത്. പ്രഘോഷണ ശൈലിയാണ്. അധ്യാപകൻ പഠിപ്പിക്കുന്ന ആൾ കേൾക്കുന്ന ആളുകളുടെ നിലവാരം മനസ്സിലാക്കണം. അതനുസരിച്ച് ഉള്ള വ്യാപ്തി ആ പ്രബോധനത്തിലുണ്ടായിരിക്കണം എന്ന് ചുരുക്കം. അധ്യാപകരുടെ വാക്കുകൾ കേൾവിക്കാരുടെ നിലവാരത്തിന് യോജിച്ചതായിരിക്കണം, ഓരോ കാര്യത്തിലും ചേർന്നതായിരിക്കണം. എന്നാൽ പൊതു പ്രബോധനമാകുന്ന കോട്ടയിൽ നിന്നൊരിക്കലും അകന്നു പോകരുത്. സാധാരണ ജനത്തിന് നൽകുന്ന പ്രബോധനത്തിന് ശേഷം കൂടുതൽ പുരോഗമിച്ചവരോട് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ മാതൃക സുവിശേഷകൻ കാണിക്കുക എന്നത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അനേകം ഫരിസേയരും സദ്ദുക്കായരും ഇങ്ങനെയുള്ള വാക്കുകൾ മത്തായി സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് യോഹന്നാൻ സംസാരിച്ചിരുന്ന ആളുകളുടെ ആ ഗ്രൂപ്പല്ല ഇത്. അവരിൽ നിന്നും ശ്രേഷ്ഠരായ ഒരു ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സാധാരണ ജനങ്ങളല്ല. സാധാരണ ജനത്തിന് നൽകുന്ന പ്രബോധനത്തിന് ശേഷം കൂടുതൽ പുരോഗമിച്ചവരോട്, കൂടുതൽ ആത്മീയമായി വളർന്നവരോട്, കൂടുതൽ രഹസ്യങ്ങൾ അറിയാവുന്നവരോട്, അല്ലെങ്കിൽ വചനങ്ങൾ അറിയാവുന്നവരോട് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ മാതൃക സുവിശേഷകൻ കാണിക്കുകയാണ്. അനേകം ഫരിസേയരും സദ്ദുക്കായരും എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് അതാണ്. വിശുദ്ധ ഇസീദിയോർ പറയുകയാണ്, ഫരിസേയരും സദ്ദുക്കായരും. ഇനി വളരെ ഇത് പറയുമ്പോൾ നിങ്ങളാരും വിമർശനം എന്ന് വിചാരിക്കരുത്. ഇവിടെ പറയണതാണ് ഞാൻ പറയണത്. അല്പം ഞാൻ വിശദീകരിച്ചെന്ന് വന്നേക്കാം, എന്നാൽ തോമസ് പോള് പറഞ്ഞു എന്ന് പറയരുത്. അതുകൊണ്ട് ഈ ഓരോ സഭാപിതാക്കന്മാരുടെ പേര് പറയുമ്പോൾ ശ്രദ്ധയോടെ അത് കുറിച്ചു വയ്ക്കണം. വിശുദ്ധ ഇസീദിയോർ പറഞ്ഞു, തോമസ് പോള് പറഞ്ഞു എന്ന് പറയരുത് കേട്ടോ. വിശുദ്ധ ഇസീദിയോർ പറഞ്ഞു, ഫരിസേയരും സദ്ദുക്കായരും പരസ്പരം എതിർത്തിരുന്നു. അല്ല, നമുക്കിതൊന്നും അധികം മനസ്സിലാവില്ല. ഫരിസേയരും സദ്ദുക്കായരും ഈശോൻ്റെ അടുത്ത് വന്നു, പക്ഷെ ഇവർ രണ്ട് ഗ്രൂപ്പ് വളരെ ഡേഞ്ചറസ് ഗ്രൂപ്പാണ്. ഹീബ്രുവിൽ ഫരിസേയൻ എന്നതിനെ വിഭജിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഫരിസേയൻ, വിഭജിക്കപ്പെട്ടവൻ. കാരണം പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും നീതിമത്കരണം തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ ഈ നീതിയിൽ മറ്റു ജനങ്ങളിൽ നിന്നും വിഭജിക്കുന്നു. അതാണ് അവൻ പാരമ്പര്യം, തൻ്റെ ആ പാരമ്പര്യം വിട്ടിട്ടൊന്നിലും ഇടപെടില്ല. അവൻ പാപിയാണ്, അവൻ്റെ മിണ്ടരുത്, അവനോട് കൂട്ടുകയരുത്, അവൻ്റെ വീട്ടിൽ പോകരുത്, അവൻ്റെ അടുത്ത് പോകരുത്. ഇവിടെയാണ് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ്. അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ശിമിയോൻ പറഞ്ഞത് ഇവൻ ഒരടയാളമായിരിക്കും. എന്തിൻ്റെ അടയാളമായിരിക്കും? ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഇന്നും അങ്ങനെ തന്നെയാണ്. എവിടെയാണ് പ്രധാന വിവാദം? അന്നത്തെ അവസ്ഥയിൽ ഫരിസേയരും സദ്ദുക്കായരും തമ്മിൽ എപ്പോഴും യേശുവുമായിട്ട് വിവാദമാണ്. എന്നാൽ യേശു ഒരു യഹൂദനാണ്.
അപ്പോൾ യഹൂദർ എന്ന് പറഞ്ഞാൽ മാത്രം പോരെ, യഹൂദരുടെ ഇടയിൽ വിവിധ ഗ്രൂപ്പുകളെ നമ്മൾ മനസ്സിലാക്കണം. ഫരിസേയരും സദുക്കായരും പരസ്പരം എതിർത്തിരുന്നു അവർ തമ്മിൽ. ഇനി ഫരിസേയർ തന്നെ, ഫരിസേയൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം വിശുദ്ധ ഇസിദിയോർ പറയുന്നത്. കാരണം പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും നീതിമത്കരണം തിരഞ്ഞെടുത്തുകൊണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് ആ ആചാരം അനുസരിച്ച് ജീവിച്ചാൽ അവർ നീതീകരിക്കപ്പെട്ടു എന്നാണ്. നീതി തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ ഈ നീതിയിൽ മറ്റു ജനങ്ങളിൽ നിന്നും വിഭജിക്കപ്പെടുന്നു. അതുകൊണ്ട് മറ്റ് അതിനെ അത് ആ നീതിയിലല്ലാത്ത മറ്റു ജനങ്ങളെ അവൻ എതിർക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ വീട്ടിൽ പോയില്ല, പോകാൻ പാടില്ല. നിങ്ങൾക്കറിയില്ലേ അവൻ ചുങ്കക്കാരൻ പാപിയാണ്, അവിടെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെല്ലാവരും, ഞാനത് ഹിന്ദിയിലാണ് എൻ്റെ അകത്ത് കിടക്കുന്നത്, ഹിന്ദിയിൽ ഞാൻ കാസറ്റ് കേൾക്കുമായിരുന്നു പുതിയ നിയമത്തിൻ്റെ. ഇങ്ങനെയാണ് അതിൻ്റെ ശബ്ദം. എന്താ നിന്റെ ഗുരു ഈ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു, ഇതെന്താ നിങ്ങൾ ചെയ്യണേ? ഭയങ്കര പ്രശ്നം. എന്താ അവരുടെ ആ നീതിക്ക് വിട്ടൊന്നും ചെയ്യാൻ പാടില്ല. വിവാദം, അതാണ് വിവാദ വിഷയമായി കേട്ടോ. ഇവനൊരു വിവാദ വിഷയമാണ്. അപ്പോൾ ഫരിസേയൻ എന്ന് പറഞ്ഞാൽ തന്നെ വിവാദമാണ്, വിഭജിക്കുന്നവൻ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ പിന്നിൽ വലിയ സൂചനകളുണ്ട് കേട്ടോ. പ്രധാന സൂചന ഈ ഫരിസേയ സ്വഭാവം നമ്മളിലും കുറച്ചൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ജീവിതബന്ധിയാക്കാൻ വേണ്ടി ഞാൻ പറയണത്, ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ പെട്ടെന്ന് വേറൊരു ജാതിക്കാരൻ കടന്നു വന്നാൽ നമ്മളൊന്നും നോക്കൂലേ, ഇവനെന്താ ഇവിടെ വന്നേ, ഇവനാരാ, ഇവൻ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടോ, ഇവൻ പള്ളിയിൽ വന്ന് വരാൻ പാടുണ്ടോ. ഇങ്ങനെ നമ്മൾ അവനെ വേറൊരു കണ്ണിലൂടെ കാണാം. മറിച്ച് വേറൊരു ഭാഗം അവനെ, അല്ലെങ്കിൽ അവനെ ബഹുമാനത്തോടെ പള്ളിയിൽ സ്വാഗതം ചെയ്ത് അവനൊരു അക്രൈസ്തവനാണ്, അവൻ എന്തോ ദിവ്യ പ്രേരണ കൊണ്ട് വന്നിരിക്കുന്നതാണ്, കർത്താവാണ് അവനെ വിളിച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ വിളിയില്ലാണ്ട് ആരും ഈ പള്ളിയിൽ വരില്ല, അതുകൊണ്ട് അവനെ നമ്മൾ ആദര ബഹുമാനത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് ഉണ്ടാകണം. അപ്പം ഫരിസേയൻ എന്നതിൻ്റെ അർത്ഥം തന്നെ വിഭജിക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. കാരണം പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും നീതിമത്കരണം തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ ഈ നീതിയിൽ, ഇതാണ് ഫരിസേയ നീതി. പിന്നെ ഈശോ പറയാൻ പോകുമ്പോൾ നമ്മൾ പല, നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഈ ഫരിസേയ നീതി അല്ല വാസ്തവത്തിൽ യേശു കൊണ്ടുവന്നിരിക്കുന്ന ദൈവനീതി. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. എന്തിനു വന്നേക്കണു? നമ്മുടെ ശ്രാവക യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കൂട്ടർ, സദുക്കായർ എന്നതിന് നീതിമാൻ എന്നാണ് ഹീബ്രുവിൽ അർത്ഥം. കാരണം ഞങ്ങൾക്ക് ഇല്ലാത്തത് അവർ അവകാശപ്പെട്ടു, ശരീരത്തിൻ്റെ ഉത്ഥാനം അവർ നിഷേധിച്ചു, ശരീരത്തോടുകൂടി ആത്മാവ് നശിക്കുമെന്ന് അവർ പഠിപ്പിക്കുന്നു, അവർ പഞ്ചഗ്രന്ഥി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, പ്രവാചകന്മാരെ തള്ളിക്കളയുന്നു. അതാണ് വലിയ കാര്യമാണിത് കേട്ടോ. നമ്മൾ സദുക്കായെന്ന് പറഞ്ഞാൽ അവർ യഹൂദരുടെ ഇടയിലെ ഏറ്റവും തീവ്രവാദികളും ഏറ്റവും ഫനാറ്റിക്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അവർ മോശയുടെ 5 പുസ്തകങ്ങൾ മാത്രമേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ, പ്രവാചക ഗ്രന്ഥങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല. കാരണം ആ പ്രവാചക ഗ്രന്ഥങ്ങളിലാണ് ഈ പിശിഹായുടെ വരവിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അതുകൂടാതെ അവരുടെ മറ്റൊരു അന്ധവിശ്വാസം ശരീരത്തോടുകൂടി ആത്മാവ് നശിക്കുന്നു എന്നാണ് അവരുടെ അന്ധവിശ്വാസം. ഞാനിത് പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന് ഞാൻ കൂട്ടിച്ചേർത്തതാണ്. കാരണം ശരീരത്തോടുകൂടി ആത്മാവ് നശിക്കുന്നു എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ പഠിക്കാനല്ല, അതൊരു അന്ധവിശ്വാസമാണ്, അത് വലിയ അന്ധവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈശോയോട് ഇവരെപ്പോഴും മല്ലടിക്കണത്. ഈശോ പറയും, ഞാനാണ് പുനരുത്ഥാനം, ഇത് കേട്ടാൽ അവർക്ക് ആകെ ചകിടത്തടിക്കണ വരിക. പൗലോസിനോട് നേരിട്ട് ഇവർ വന്നിട്ട് പൗലോസിനെ പിച്ചി ചീന്തുന്ന പോലെ പിടിച്ച് വലിച്ച് ചീന്തുന്ന അവസ്ഥ വന്നു. പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് വിചാരിച്ചു, അവർ വലിച്ചരച്ചു കൊണ്ടുപോയി പുറത്തെറിഞ്ഞു. കണ്ടോ, ഇതെല്ലാത്തിൻ്റെയും കാരണം ഈ ഒറ്റ വാക്കാണ്. പൗലോസ് ഈശോമിശിഹ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ ഉടനെ ഇവർക്ക് കലിയായി, സദുക്കായർ. അതാണ് പൗലോസിനെ കല്ലെറിയാനെല്ലാം ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ എന്താ കാരണം?
അവരുടെ അന്ധവിശ്വാസം എന്താണ്? അവരുടെ അന്ധവിശ്വാസം, അവർ ശരീരത്തിൻ്റെ ഉത്ഥാനം നിഷേധിക്കുന്നു, ശരീരത്തോടുകൂടി ആത്മാവ് നശിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് അവരുടെ അന്ധവിശ്വാസം. അവർ പഞ്ചഗ്രന്ഥി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞു. കണ്ടോ, വിശുദ്ധ ഇസിഡിയോർ ഈ ഒറ്റ പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല. അപ്പം ഇത്രയും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഇനി വ്യാഖ്യാനം, യഹൂദരിൽ കൂടുതൽ പരിഗണന അർഹിക്കുന്നവരെന്ന് തോന്നിക്കപ്പെട്ടവർ മാമോദീസയ്ക്കായി വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു. ഇത് ഇനി യോഹന്നാൻ്റെ വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇത് മലയാളത്തിൽ ഇതിനൊരർത്ഥമുണ്ട്, മറ്റു ഭാഷകളിൽ വേറെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ്. അണലി സന്തതികളെ എന്നൊക്കെ, അണലി സന്തതികളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷാശൈലി അനുസരിച്ച് അത്ര സ്വാഗതാർഹമായ ഒരർത്ഥമല്ല അവിടെ. ഞാനൊരിക്കൽ ഉണ്ടായ അനുഭവം പറയട്ടെ. ഞാൻ തമിഴ്നാട്ടിൽ വേളാങ്കണ്ണിയിലെ ധ്യാനിപ്പിക്കുകയാണ്. ധ്യാനിപ്പിക്കുന്നത് അച്ഛന്മാരും ബിഷപ്പുമാരെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ടൂറ്റിക്കുറിൻ ഡയസിസിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും കൂടി ധ്യാനിക്കാൻ വേളാങ്കണ്ണി തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഞങ്ങൾ ടീമായിട്ട് ചെന്ന് ധ്യാനിപ്പിക്കുന്നു. ഇംഗ്ലീഷിലാണ് ധ്യാനം, പക്ഷെ കുർബാന അർപ്പിക്കുന്നത് അവർ തമിഴിലാണ്. അപ്പം അന്നത്തെ കുർബാനയിലെ സുവിശേഷ വായന ഈ വായനയായിരുന്നു. അത് വായിച്ച് കേട്ടപ്പോൾ, തമിഴൊന്നും അധികം അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് വായിച്ചപ്പോൾ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വിരവിൻ പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പോഴും നന്മ ചെയ്യാൻ മുടിയും. ഇങ്ങനെയാണ് വായി, പാമ്പിൻ പൈതങ്ങളെ. ഈ വാക്ക് മലയാളത്തിൽ ഇങ്ങനെയാണ്, അണലി സന്തതികളെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ധ്വനി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ ഇത് വലിയൊരു വിഷയം ഇനി പഠിക്കാൻ പോവുകയാണ്, പക്ഷെ എൻ്റെ ആമുഖമായിട്ട് ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ആ വാക്കിൻ്റെ അർത്ഥം പലതിനും മലയാളത്തിലും ഇംഗ്ലീഷിലും അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാക്കുകളില്ല ചില കാര്യങ്ങൾക്ക്. അതുകൊണ്ട് പല ഭാഷകളിലും അത് തർജ്ജിമ ചെയ്തത് നോക്കി പഠിക്കുന്നത് നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് കട്ടേന ഉറയായിൽ അതിൻ്റെ ഒറിജിനൽ ഗ്രീക്കിൽ നിന്നാണ് ഇവരിതെല്ലാം എഴുതിയിരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ അതിന് പറ്റിയ വാക്കുകളില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് പഠിക്കണം. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലായി, യഹൂദരിൽ കൂടുതൽ പരിഗണന അർഹിക്കുന്നവരെന്ന് തോന്നിക്കപ്പെട്ടവർ ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ എന്നൊക്കെ. വിശുദ്ധ റെമിജിയോസ്, പ്രവൃത്തികളുടെ അനുകരണമനുസരിച്ച് പേരിടുക എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു രീതിയാണ്. എസക്കിയലിൻ്റെ പുസ്തകത്തിൽ 16:3 പറയുന്നു, നിന്റെ പിതാവ് ഒരു ആമോര്യനാണ്. കണ്ടോ, ആമോര്യൻ. അതുകൊണ്ട് അണലികളെ അനുഗമിക്കുന്നവരിൽ നിന്നുള്ളവരാകയാൽ അവർ അണലി സന്തതികൾ എന്ന് വിളിക്കപ്പെട്ടു. എങ്ങനെയാണ് അണലി സന്തതികൾ എന്നുണ്ടായ പേരുണ്ടായത്? അണലികളെ അനുഗമിക്കുന്നവരിൽ നിന്നുള്ളവരാകയാൽ അവർ അണലി സന്തതികൾ എന്ന് വിളിക്കപ്പെട്ടു. വിശുദ്ധ ക്രിസോസ്തോ, വിദഗ്ധനായ ഒരു ചികിത്സകൻ രോഗിയുടെ രോഗത്തെ തൊലിയുടെ നിറത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് പോലെ. ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വല്യപ്പൻ ആ ഡോക്ടറെ അടുത്ത് പോയി. പുള്ളി ഭയങ്കര കൃത്യനിഷ്ഠ. ആ ഡോക്ടറോട് വിവരം മുഴുവനും പറയാൻ തുടങ്ങണേക്കുന്നു. ഡോക്ടർ മരുന്ന് കുറിച്ചു. ഡോക്ടർ മരുന്ന് കുറിച്ചപ്പോൾ ഞാനും വല്യപ്പൻ്റെ കൂടിയിട്ട്, വല്യപ്പനും ദേഷ്യം, ഡോക്ടർ സ്റ്റോപ്പ് സ്റ്റോപ്പ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ, ഞാനിത് മുഴുവനൊന്നും പറയട്ടെ. ഇല്ല, എനിക്ക് കാര്യം അറിയാം, മനസ്സിലായി. എന്നിട്ടും വല്യപ്പൻ ഇത് പറയാണ്ട് വിട്ടില്ല. ഡോക്ടർ സ്നേഹത്തിൽ പറഞ്ഞു, വല്യപ്പ ഞാൻ ഇതറിയോ, ഈ നാട്ടിൽ മുഴുവൻ ഒരു പ്രത്യേക പനിയുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ആ പനിയാണെന്ന്, അതുകൊണ്ട് വേറെ വിവരമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്ത് സമാധാനിപ്പിച്ചു. പക്ഷെ വല്യപ്പൻ്റെ വിചാരം, എൻ്റെ രോഗം മുഴുവനും അങ്ങ് പറഞ്ഞാലല്ലേ ഡോക്ടർക്ക് ശരിക്കും മരുന്ന് കുറിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാനിപ്പോൾ അത് ഓർക്കുകയാണ് കേട്ടോ. ഇവിടെ പറയാണ്, വിദഗ്ധനായ ഒരു ചികിത്സകൻ രോഗിയുടെ രോഗത്തെ തൊലിയുടെ നിറത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് പോലെ. യോഹന്നാൻ തൻ്റെ അടുക്കലേക്ക് വന്ന ഫരിസേയരുടെ, അവരെ കണ്ടപ്പോഴേ തന്നെ യോഹന്നാന് മനസ്സിലാവുന്നു ഇവരുടെ അവസ്ഥ എന്താണെന്ന്. ഫരിസേയരുടെ ദുഷ്ടവിചാരങ്ങൾ മനസ്സിലാക്കി. കണ്ടോ, ഫരിസേയരും സദുക്കായരും വരുന്നത്
അതിൻ്റെ പിന്നിൽ എന്തോ വേറെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഫരിസേയരുടെ ദുഷ്ടവിചാരങ്ങൾ മനസ്സിലാക്കി. ഒരുപക്ഷെ അവരിങ്ങനെ വിചാരിച്ചു കാണും, ഞങ്ങൾ പോയി ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു, അദ്ദേഹം ഞങ്ങളുടെ മേൽ ഒരു ഭാരവും ചുമത്തുകയില്ല, ഞങ്ങൾ മാമോദീസ മുക്കപ്പെടും, പാപമോചനം ലഭിക്കുകയും ചെയ്യും. മണ്ടന്മാർ, നിങ്ങൾ അശുദ്ധ വസ്തു തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരുന്നുപയോഗിക്കണ്ടേ? അതുപോലെ ഏറ്റുപറച്ചിലിനും മാമോദീസയ്ക്കും ശേഷം പാപത്തിൻ്റെ മുറിവുണങ്ങാൻ വളരെയേറെ പരിഹാരം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അണലി സന്തതികളെ ഉണ്ടോ. അപ്പം ഒരു ഉദാഹരണം പറയാണ്, ഫരിസേയരുടെ ദുഷ്ടവിചാരങ്ങൾ മനസ്സിലാക്കി. ഒരുപക്ഷെ അവർ ഇങ്ങനെ വിചാരിച്ചു കാണും, ഫരിസേയർ, ഞങ്ങൾ പോയി ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു, അദ്ദേഹം ഞങ്ങളുടെ മേൽ ഒരു ഭാരവും ചുമത്തുകയില്ല, മനസ്സിലായ, ഞങ്ങൾ മാമോദീസ മുക്കപ്പെടും, പാപമോചനം ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, മണ്ടന്മാർ, നിങ്ങൾ അശുദ്ധ വസ്തു തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരുന്നുപയോഗിക്കണ്ടേ? അതുപോലെ ഏറ്റുപറച്ചിലിനും മാമോദീസയ്ക്കും ശേഷം പാപത്തിൻ്റെ മുറിവുണങ്ങാൻ വളരെയേറെ പരിഹാരം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അണലി സന്തതികളെ. അതാണ് ഇവിടെ പറയുന്ന ഒരു വാക്കാണ്, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് പാപമോചനം അല്ലെങ്കിൽ മാനസാന്തരത്തോടൊപ്പം ചെയ്യേണ്ട ഒരു സൽപ്രവൃത്തി കൂടിയാണ്. അണലി മനുഷ്യനെ കടിച്ചിട്ട്, വളരെ ശ്രദ്ധിക്കണം, ഇനി എന്താണ് അണലിയുടെ സ്വഭാവം? അണലി മനുഷ്യനെ കടിച്ചിട്ട് ഉടനെ വെള്ളത്തിലേക്ക് ഓടിപ്പോവുക പതിവാണ്. വെള്ളമുള്ള സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ അത് ഉടനെ ചത്തുപോകും. അതാണ്. അതുപോലെ ഈ അണലി സന്തതികൾ മാരകമായ പാപം ചെയ്തിട്ട് മാമോദീസായിലേക്ക് ഓടുന്നു. അണലികളെ പോലെ ജലം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണത്. അതാണ് അണലിയുടെ ഒരവസ്ഥ. അണലി സന്തതികളെ എന്ന് പറയുന്നതിൻ്റെ കാരണം ഒന്നുകൂടി വായിക്കാം. അണലി മനുഷ്യനെ കടിച്ചാൽ, കടിച്ചിട്ട് അത് ഉടനെ വെള്ളത്തിലേക്ക് ഓടി വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ അത് ചാവും. മനുഷ്യനെ കടിച്ചിട്ട് ഉടനെ വെള്ളത്തിലേക്ക് ഓടിപ്പോവുക പതിവാണ്. വെള്ളമുള്ള സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ അത് ഉടനെ ചത്തുപോകും. അപ്പോൾ മാമോദീസായും പാപം മൂലം മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവൻ മാമോദീസ മുങ്ങണം, അല്ലെങ്കിൽ അവൻ അവൻ്റെ പാപത്തിൽ മരിക്കും. ആ അർത്ഥത്തിലാണ് അണലി സന്തതികളെ എന്ന് ഇവിടെ യോഹന്നാൻ മൗദാന പറയുന്നത്. ഒരു വശം. അതുപോലെ ഈ അണലി സന്തതികൾ മാരകമായ പാപം ചെയ്തിട്ട് മാമോദീസായിലേക്ക് ഓടുന്നു. അണലികളെ പോലെ ജലം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണത്. കൂടാതെ ഇനി അടുത്ത അണലിപ്പാമ്പിൻ്റെ മറ്റൊരവസ്ഥ, ജനിക്കാൻ വേണ്ടി അമ്മയുടെ വയറ് പിളരുക എന്നത് അണലികളുടെ സ്വഭാവമാണ്. അണലി സന്തതികൾ ജനിക്കുന്നത് അമ്മയുടെ ഉദരം പിളർന്നാണ് ജനിക്കുന്നത്. അതാണ് അണലി സന്തതികളുടെ ഒരവസ്ഥ. ജനിക്കാൻ വേണ്ടി അമ്മയുടെ വയറ് പിളരുക എന്നത് അണലികളുടെ സ്വഭാവമാണ്. ഇനി അതിവിടെ താരതമ്യപ്പെടുത്തുന്നത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് യഹൂദരെ അണലികളുടെ സന്തതികളെന്ന് വിളിച്ചു. കാരണം പ്രവാചകന്മാരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ട് അവരുടെ അമ്മയായ സിനഗോഗിനെ മലിനമാക്കി. അവരുടെ അമ്മയായ സിനഗോഗിൻ്റെ വയറ് പിളർന്നു. എങ്ങനെ? അവരുടെ തന്നെ പ്രവാചകന്മാരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ട്. പ്രവാചകന്മാരെ പീഡിപ്പിച്ചവരാണ്. അടുത്തത് മൂന്നാമത്തെ ഒരു സിമ്പിൾ, ബാഹ്യരൂപം സുന്ദരവും മനോഹരമായ പുള്ളിക്കുത്തുകൾ ഉള്ളതാണ് ആരുടെ? അണലിയുടെ. എന്നാൽ ഉള്ളിൽ വിഷം നിറഞ്ഞവയുമാണ്. അതുപോലെ ഈ മനുഷ്യരുടെ ബാഹ്യരൂപവും ശുദ്ധമായി കാണപ്പെട്ടു. ഇങ്ങനെ മൂന്ന് പ്രതീകങ്ങളാണ് എന്തുകൊണ്ടാണ് ഇവരെ അണലി സന്തതികളെ എന്ന് വിളിക്കാൻ കാരണം. വിശുദ്ധ റെമീജിയോസ്, വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി മാറാൻ നിങ്ങളെ ആര് പഠിപ്പിച്ചു? ആര് പഠിപ്പിക്കും എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ദൈവമല്ലാതെ എന്ന് മനസ്സിലാക്കണം. വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകലാൻ നിങ്ങളെ ആര് പഠിപ്പിക്കും എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ദൈവമല്ലാതെ എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ക്രിസോസ്തോം, അല്ലെങ്കിൽ ആര് നിങ്ങൾക്ക് കാണിച്ചു തന്നു? ആരാണ്? യെശയ്യയാണോ? തീർച്ചയായും അല്ല. അദ്ദേഹം നിങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ജലത്തിൽ മാത്രം വിശ്വാസമർപ്പിക്കുകയില്ലായിരുന്നു, സത്പ്രവൃത്തികളിലും വിശ്വാസമർപ്പിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, യെശയ്യ 1:16-17 വചനങ്ങളാണ്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. അത് മാമോദീസ. അത് പോരാ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ അല്ലോ. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്? യെശയ്യയാണോ? അല്ല.
യെശയ്യ പറഞ്ഞത് കേട്ടിട്ടല്ല. യെശയ്യ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ മാത്രം ശരണം വയ്ക്കില്ലായിരുന്നു, നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. അതാണ് യോഹന്നാൻ മോന്താന പറയുന്നത്, നിങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്നും. പിന്നെ ആരാ? ദാവീദാണോ? അദ്ദേഹം പറയുന്നു ദാവീദുമല്ല. കാരണം ദാവീദ് പറഞ്ഞു, എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകാനും തീർച്ചയായിട്ടും ഇല്ല. എന്തെന്നാൽ അദ്ദേഹം ഉടനെ കൂട്ടിച്ചേർത്ത് പറയുന്നു, ദൈവത്തിനുള്ള ബലി തകർന്ന ഹൃദയമാണ്, നുറുകിയ ഹൃദയമാണ് ദൈവത്തിനുള്ള ബലി എന്ന് ദാവീദ് ഉടനെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ദാവീദിൻ്റെ ശിഷ്യനായിരുന്നുവെങ്കിൽ നിങ്ങൾ മാമോദീസായ്ക്ക് വിലാപത്തോടെ വരുമായിരുന്നു, വിലാപത്തോടെ, ഹൃദയം നുറുകി, റെമിജിയോസ്, എന്നാൽ കാണിച്ചു തരും എന്ന് ഭാവി കാലത്തിൽ നാം വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. നിത്യനാശത്തിനുള്ള കോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടാൻ പാകത്തിനുള്ള ഉപദേശം നൽകാൻ ഏത് അധ്യാപകൻ, ഏത് പ്രഭാഷകൻ കഴിവുള്ളവനായിരിക്കും? ഇവിടെയും കാണിച്ചു തരും, ആസന്നമായ ക്രോധത്തിന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്, ആരാണ് നിങ്ങളെ കാണിച്ചു തന്നത് എന്നുള്ളതാണ്. കാണിച്ചു തരും എന്ന ഭാവി കാലത്തിൽ നാം വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നിത്യനാശത്തിനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പാകത്തിനുള്ള ഉപദേശം നൽകാൻ ഏത് അധ്യാപകൻ, ഏത് പ്രകാശവൻ കഴിവുള്ളവനായിരിക്കും? വിശുദ്ധ അഗസ്തീനോസ്, സിറ്റി ഓഫ് ഗാഡ്, ബുക്ക് നമ്പർ 9. വേദഗ്രന്ഥത്തിൽ ദൈവത്തെ വിവരിക്കുന്നത് അനന്തര ഫലങ്ങളുടെ സാദൃശ്യത്തിൽ നിന്നാണ്. അത്തരം ദൗർബല്യത്തിന് ഉദാഹരണത്തിന് കോപിക്കുന്നവനായിരിക്കൂ എന്നതിന് കർത്താവായിരിക്കൂ എന്ന സാദൃശ്യത്തിൽ നിന്നല്ല. അത്തരം ദൗർബല്യത്തിന് ഉദാഹരണത്തിന് കോപിക്കുന്നവനായിരിക്കുക എന്നത് കർത്താവായിരിക്കുക എന്ന സാദൃശ്യത്തിൽ നിന്നല്ല. എന്നാലും അവിടുന്ന് ഒരു വികാരത്താലും ചലിപ്പിക്കപ്പെടുന്നില്ല. കോപം എന്ന വാക്ക് അവിടുത്തെ പ്രതികാരത്തിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ചാണ് പ്രയോഗിക്കുന്നത്. അലോസരപ്പെടുത്തുന്ന ഏതെങ്കിലും വിഭാഗം വികാരം ദൈവത്തിനുണ്ട് എന്നർത്ഥമില്ല. അതായത് ആസന്നമായ കോപത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? ആസന്നമായ കോപം, ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ക്രോധത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത്തരം ദൗർബല്യത്തിനെ ഉദാഹരണത്തിന് കോപിക്കുക എന്നവനായിരിക്കൂ എന്നത് കർത്താവായിരിക്കൂ എന്ന സാദൃശ്യത്തിൽ നിന്നല്ല. എന്നാലും അവിടെ നിന്നൊരു വികാരത്താലും ചലിപ്പിക്കപ്പെടുന്നില്ല. കോപം എന്ന വാക്ക് അവിടുത്തെ പ്രതികാരത്തിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ചാണ്. അലോസരപ്പെടുത്തുന്ന ഏതെങ്കിലും വികാരം ദൈവത്തിനുണ്ട് എന്ന് അർത്ഥമില്ല. നിങ്ങൾ ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഉണ്ടോ? നിങ്ങൾ ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. വിശുദ്ധ ഗ്രിഗറി, ശ്രദ്ധിക്കുക, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, പിന്നെയോ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ എന്താണ് കണ്ടോ? മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, പിന്നെയോ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ എന്നാണ് കണ്ടോ? ഞാനിതൊക്കെ കാക്കുമ്പോൾ ഇത്ര കൂലങ്കഷമായിട്ട് ഓരോ വാക്കിനെയും അവർ ശ്രദ്ധിക്കുന്നു കണ്ടോ സഭാപിതാക്കന്മാർ. മാനസാന്തരത്തിന് യോജിച്ച ഫലം എന്തെന്നാൽ, നിയമരഹിതമായ കാര്യങ്ങളിലേക്ക് ഒരിക്കലും വീണിട്ടില്ലാത്തവൻ, എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ അവകാശമുള്ളവനാണ്. എന്നാൽ ആരെങ്കിലും പാപത്തിലേക്ക് വീണെങ്കിൽ അയാൾ നിയമപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെക്കേണ്ടി വരും. നിയമരഹിതമായ കാര്യങ്ങൾ ഉപയോഗിച്ചുവെന്ന് ബോധമുണ്ടെങ്കിൽ പാപത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ നിയമരഹിതമായ എല്ലാറ്റിൽ നിന്നും മാറണം. അനുതാപം വഴി സത്പ്രവൃത്തികളുടെ കൂടുതൽ വലിയ ഫലങ്ങൾ അന്വേഷിക്കണം. പാപം വഴി ഉണ്ടായ വലിയ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള മനസാക്ഷിയുടെ കാര്യമാണത്. തങ്ങളുടെ വംശത്തിൽ അഹങ്കരിച്ചിരുന്ന യഹൂദർ സ്വയം പാപികളായി കരുതിയിരുന്നില്ല. അതാണ് വലിയൊരു കാര്യം. കാരണം അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങളെപ്പറ്റി പറയരുത്, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറയണത്. അവര് യഹൂദര് പാപികളാണ് എന്ന് അവർ സമ്മതിക്കില്ല. കാരണം അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, അവർക്കും എന്തുമാകാമെന്ന ഒരു ഭാവത്തിലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തം. അത് പോരാ, അനുതാപം വഴി സത്പ്രവൃത്തികളുടെ കൂടുതൽ വലിയ ഫലങ്ങൾ അന്വേഷിക്കണം. പാപം വഴി ഉണ്ടായ വലിയ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള
മനസാക്ഷിയുടെ കാര്യമാണത്. തുടർന്ന് തങ്ങളുടെ വംശത്തിൽ അഹങ്കരിച്ചത്, തങ്ങളുടെ വംശത്തെക്കുറിച്ച്, തങ്ങളുടെ ആ സമുദായം, ഞങ്ങൾ യഹൂദരാണ്, അഹങ്കരിച്ചിരുന്ന യഹൂദർ സ്വയം പാപികളായി കരുതിയിരുന്നില്ല. ഇതാണ് ഈശോയുടെ കാലത്തുണ്ടായിരുന്ന വലിയ ഒരു വിവാദം. ഇതൊക്കെ നമ്മളിലും കുറച്ചൊക്കെ ഉണ്ട്. വിശുദ്ധ ക്രിസോസ്തും അവർ അദ്ദേഹത്തിൻ്റെതാണെന്ന്, അതായത് അബ്രാഹത്തിൻ്റെതാണെന്ന് പറയുന്നതിൽ നിന്ന് അദ്ദേഹം വിലക്കിയില്ല. ആത്മാവിൻ്റെ പുണ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നത് വിലക്കി. അതാണ് അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആത്മാവിൻ്റെ പുണ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നു എന്നതാണ് യോഹന്നാൻ വിലക്കുന്നത്. ക്രിസ്തു അപമാനകരമായ ജീവിതമുള്ളവന് ജന്മം കൊണ്ട് എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? ജന്മത്തിൽ ഞാനിങ്ങനെ യഹൂദനാണ്, യഹൂദ തലമുറ ഞാൻ ഇന്ന കുടുംബത്തിൻ്റെ വൈമതിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ജീവിതത്തിൽ അവൻ പുണ്യം അല്ലെങ്കിൽ അവൻ അപമാനകരമായ ജീവിതമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവൻ്റെ ഈ പാരമ്പര്യത്തെ പറഞ്ഞിട്ട് എന്താ കാര്യം? അഥവാ നേരെ മറിച്ച് പുണ്യത്തിൻ്റെ പ്രകാശമുള്ളവന് തരം താഴ്ന്ന ജന്മം കൊണ്ട് എന്ത് ദ്രോഹമാണുള്ളത്? അപ്പോൾ എത്ര താഴ്ന്ന ജനനത്തിലുള്ളവനായാലും അവൻ്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ അവൻ്റെ ആ ജന്മം എത്ര താഴ്ന്നതെന്നുള്ളതിന് പ്രശ്നമില്ലല്ലോ. അത്തരം ഒരു പുത്രൻ്റെ മാതാപിതാക്കൾ അവനെ പറ്റി സന്തോഷിക്കുക എന്നത് അവൻ മാതാപിതാക്കളെ പറ്റി സന്തോഷിക്കുന്നതിനേക്കാൾ യുക്തമാണ്. അതായത് യഹൂദര് ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിനേക്കാൾ നല്ലത് അവർ പുണ്യപ്രവൃത്തികൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അതുകൊണ്ട് അബ്രാഹം നിങ്ങളുടെ പിതാവ് എന്നതിൽ അഹങ്കരിക്കേണ്ട. പിന്നെയോ അദ്ദേഹത്തിന് വിശുദ്ധി പൈതൃകമായി നേടാതെ രക്തം നേടിയെന്നതിൽ ലജ്ജിക്കുവിൻ. പിതാവിനോട് സാമ്യമില്ലാത്തവൻ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ സന്തതിയായിരിക്കാം. ശുദ്ധ റബ്ബാനോസ് അദ്ദേഹം സത്യത്തിൻ്റെ പ്രഭാഷകൻ എന്ന നിലയിൽ അവരെ മാനസാന്തരത്തിന് യോജിച്ച ബലം പുറപ്പെടുവിക്കുവാൻ അവരെ പ്രചോദിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഒരു പാരമ്പര്യമുണ്ട് റെമിജിയോസ്. ദൈവകൽപ്പനയാർ ജോർദാൻ നദിയുടെ തടത്തിൽ നിന്ന് 12 കല്ലുകൾ എടുത്ത് ഒന്നിച്ചു വെച്ച് ജോർദാൻ്റെ അതേ സ്ഥലത്ത് നിന്നാണ് യോഹന്നാൻ പ്രസംഗിച്ചതെന്നാണ് ആ പാരമ്പര്യം. ഈ കല്ലുകളിൽ നിന്ന് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കല്ലുകളെ ചൂണ്ടുകാണിച്ചുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞത്. അതായത് ജോർദാൻ നദിയുടെ തീരത്ത് തടത്തിൽ നിന്ന് 12 കല്ലുകൾ 12 ഗോത്രങ്ങളുടെ പേരിൽ എടുത്ത് ഒന്നിച്ചു വെച്ച് ജോർദാൻ്റെ അതേ സ്ഥാനത്ത് നിന്ന് യോഹന്നാൻ പ്രസംഗിച്ചതെന്നാണ് ഒരു പാരമ്പര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഈ കല്ലുകളിൽ നിന്ന് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കല്ലുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം പറഞ്ഞത്. വിശുദ്ധ ജെറോം അദ്ദേഹം ദൈവത്തിൻ്റെ മഹത്തായ ശക്തി പരാമർശിക്കുന്നു. അതായത് ശൂന്യതയിൽ നിന്നെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഏറ്റവും കാഠിന്യമുള്ള കല്ലുകളിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും എന്ന ആ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞതെന്ന് മറ്റൊരു വ്യാഖ്യാനം. ജ്ഞാപകൻ ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെ പരാമർശിക്കുന്നു. ശൂന്യതയിൽ നിന്നെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഏറ്റവും കാഠിന്യമുള്ള കല്ലുകളിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും. വ്യാഖ്യാനം, തനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നല്ല ഒരു പോയിന്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് വെച്ചിട്ടാണ്, തനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്.